പണ്ട് മുതലേ പറഞ്ഞു പഠിച്ച ഒരർത്ഥമാണ് കുല്ലു നഫ്സിന് ദായികത്തുൽ മൗത്ത്, എല്ലാ ജീവജാലങ്ങളും മരണം. ഇവിടെ എല്ലാ ജീവജാലങ്ങളും മരിക്കുമെന്നല്ല, കുല്ലു നഫ്സിന് ദായികത്തുൽ മൗത്ത്, എല്ലാ ജീവജാലങ്ങളും മരണത്തിന്റെ രുചിയേറി. റാക എന്ന് പറഞ്ഞാൽ രുചിക്കുക, മരണത്തിനൊരു രുചിയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. മരണത്തിന് രുചിയുണ്ട്. ഓണമെടുത്തപ്പോ സീരിയലുകളിൽ മുഴുവനും, ചാനലുകൾ മുഴുവനും എല്ലാ പത്രപ്രസിദ്ധീകരണങ്ങളും പായസം ഉണ്ടാക്കുന്ന രുചിയുടെ വകഭേദങ്ങൾ പറയുമ്പോ എല്ലായിടത്തും പായസത്തിന്റെ രുചിയാണ്. അൽസാദിന് 101 കറിയാണ് ഇപ്രാവശ്യം ഗിന്നസ് ബുക്കിൽ കയറാൻ പോയ കഴക്കൂട്ടത്ത്. എല്ലായിടത്തും രുചിയുടെ കഥകൾ. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ രുചിയേടാ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് കുല്ലു നഫ്സിന് ദായികത്തുൽ മൗത്ത്, എല്ലാ ജീവജാലങ്ങളും മരണത്തിന്റെ രുചിയെറിയുമെന്ന്. ദാക്ക എന്ന് പറഞ്ഞാൽ രുചിക്കുക, മരണത്തിന് രുചിയുണ്ട്. ആ രുചി ഏതാണ്? ഏതായാലും ലോകത്ത് രണ്ടേ രണ്ട് രുചിയേ ഉള്ളൂ, ഒന്നുകിൽ അത് മധുരമാണ്, അല്ലെങ്കിൽ അത് കയ്പാണ്. മരണത്തിന് രണ്ട് രുചിയാണ്, ഒന്നുകിൽ കയ്പേറിയ മരണം, അല്ലെങ്കിൽ രുചികരമായ മധുരമൂറുന്ന മരണം. അള്ളാഹുവേ അള്ളാഹുവേ അള്ളാഹുവേ, നിന്റെ അടിമകൾ ഈ പാതിരാ സമയത്ത് ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ്. ജീവിതത്തിന്റെ കഥ പറയാനല്ല, ലാഭത്തിന്റെ കണക്ക് കൂട്ടുകാരനാക്കാൻ അല്ലാഹുവേ, ഞങ്ങളുടെ ഏറ്റവും വലിയ കച്ചവടം മരണത്തിന് ശേഷമുള്ള കച്ചവടമാണ്. ഞങ്ങളുടെ മരണം നീ രുചികരമാക്കണേ അല്ലാ, ഞങ്ങളുടെ മരണം നീ രുചികരമാക്കി തരണേ തമ്പുരാനെ. ഏറ്റവും രുചികരമായ മരണം കാണുമ്പോ, അതുകൊണ്ടല്ലേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ, കറുത്തവനായ ബിലാൽ, കറുകറുത്ത ബിലാൽ, ഉമയ്യത്തിന്റെ ചാട്ടവാറടിയേറ്റിട്ട് പിടഞ്ഞു പോയ ബിലാൽ, ആഫ്രിക്കക്കാരനായ ബിലാൽ. ആ ബിലാൽ മരണാസന്നനായി കിടക്കുമ്പോ ബിലാൽ റളിയല്ലാഹു തആലാ നിന്റെ കട്ടിലിന്റെ ഭാഗത്ത് ബിലാൽ കിടന്ന് സക്കറാത്തിൽ കിടന്ന് പിടയുകയാണ്. ഭാര്യമക്കളെ നിലവിളിക്കുമ്പോ ഭാര്യയും മക്കളും മാതാപിതാക്കളും ബിലാൽ റളിയല്ലാഹു അൻഹു നിന്റെ ചുട്ടുഭാഗത്ത് നിന്ന് പൊട്ടിക്കരയുമ്പോ, ആ സമയത്ത് കറുത്തവനായ ബിലാൽ ചിരിച്ചില്ല മനുഷ്യരെ, കറുത്തവനായ ബിലാലിന്റെ മുഖം വെളുത്തു. ഏത് സമയത്തെന്നറിയുമോ? മരണവേദന മുന്നിൽ കണ്ട സമയം. ഏത് കറുത്തവനും വെളുക്കുന്നൊരു ദിവസമുണ്ട്, ആ ദിവസമാണ് മരണദൂതം വരുന്ന ദിവസം, അസറായില് വരുന്ന ദിവസം. ഏത് കറുകറുത്ത പെണ്ണിന്റെ മുഖവും വെളുമ്പുന്ന ദിവസം, അന്നാണ് കറുത്തവനായ ബിലാലിന്റെ മുഖത്ത് വെളുപ്പുണ്ടായത്. ബിലാല് പറഞ്ഞു, പത്രേ നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്തിനാ? നിങ്ങൾ ഇവിടെ നിന്ന് വിട പറയുകയല്ലേ, ഉപ്പയെ നഷ്ടപ്പെടുകയല്ലേ, ഭർത്താവിനെ നഷ്ടപ്പെടുകയല്ലേ, പൊന്നുമകനെ നഷ്ടപ്പെടുകയല്ലേ, ആ വിതയോത്തിട്ട് ഞങ്ങൾ കരയുകയാണെന്ന് മറുപടി പറയുമ്പോ, മരണസമയത്ത് പടംതുണി കെട്ടില് കിടന്ന ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളോട് പറഞ്ഞതെന്താ? നിങ്ങൾ എന്റെ മുമ്പിൽ നിന്നിട്ട് കരയുന്നത് എന്തിനാ? എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇപ്പോഴാ, ഞാൻ മരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, സന്തോഷത്തോടെ നിങ്ങൾ എന്നെ യാത്രയാക്കണേ. കാരണം മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് എവിടേക്കാണ്? അൽകാ മുഹമ്മദൻ വഹിസുബാ, അൽകാ മുഹമ്മദൻ വഹിസുബാ, ഞാൻ ഹബീബായ നബി തങ്ങളെ കാണാൻ പോവുകയല്ലേ, ഞാൻ അബൂബക്കറിനെ കാണാൻ പോവുകയല്ലേ, എനിക്ക് മുമ്പേ വിട പറഞ്ഞു പോയ ഉമറിനെ കാണാ, എനിക്ക് മുമ്പേ വിട പറഞ്ഞു പോയ ഉമറിനെ കാണാ. സഹോദരങ്ങളെ, മരണം ജീവിതത്തിന്റെ തുടക്കമെന്ന ശീർഷകത്തിന്റെ കീഴിൽ ആദ്യം അറിയുക, മരിച്ചു കഴിഞ്ഞാലാണ് പിന്നെ മനക്കോട്ടകൾ തെളിയുക. സ്വപ്നങ്ങൾ പൂവണിയുന്ന ദിവസം മരണശേഷമാണ്. ഇവിടെ സ്വപ്നം കാണാനേ കഴിയൂ, ഇത് സ്വപ്നം വിളയുന്ന മണ്ണല്ല, ഈ ഭൂമി സ്വപ്നം മണയുന്ന തിളയുന്ന മണ്ണല്ല, ഈ ഭൂമി സ്വപ്നങ്ങൾ തകർന്നു പോകുന്ന മണ്ണാണ്. വമൽ ഹയാത്ത് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ,
ദുനിയാവിലെ സ്വപ്നങ്ങള് പൂവണിഞ്ഞിട്ട് ഒരാളും പോയിട്ടില്ല. ഒരു മനുഷ്യന്റെ ഈ സ്വപ്നങ്ങൾ ഇവിടെ പൂവണിഞ്ഞിട്ടില്ല. ആളുകളെ കുട്ടികുടാ ചിരിപ്പിച്ചവരെ ചിരിക്കാൻ കഴിയാത്ത ഭൂമി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രണ്ടര മണിക്കൂർ സിനിമാ കോട്ടയിൽ നിന്നെ കുടുകിടാ ചിരിപ്പിച്ച തിരുവനന്തപുരം ജില്ലക്കാരൻ, നിന്നെ കുടുകിടാ ചിരിപ്പിച്ച ഹാസ്യതാരം ഇന്ന് വെല്ലൂരു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലിരുന്ന് പൊട്ടിക്കരയുകയാണ്. അയാൾക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. രണ്ടര മണിക്കൂർ നിന്നെ പൊട്ടി ചിരിപ്പിച്ചവര് ഇന്ന് കസേരയിരുന്നിട്ട് ചിരിക്കാൻ കഴിയുന്നില്ല. മറ്റൊരുത്തരെ ചിരിപ്പിച്ചവരെ ചിരിക്കാൻ കഴിയാത്ത ലോകം. രണ്ടര മണിക്കൂർ നിന്നെ പൊട്ടി ചിരിപ്പിച്ച ഇരിങ്ങാലക്കുടക്കാരൻ ഇന്നസെന്റിന് ജീവിതത്തിന് ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ മഹാനായ നടൻ പോലും നിങ്ങളുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ, ആ വലിയ നടൻ പോലും പറഞ്ഞത് എന്തെന്നറിയുമോ, സിനിമയിൽ ഞാൻ 200 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു തിരക്കഥ ഒരു നിർമ്മാതാവും ഇതേവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ക്യാൻസർ വന്നുവത്രേ. രോഗത്തോട് മല്ലടിച്ചു മല്ലടിച്ച് അവസാനം ചെക്കപ്പിന് പോയപ്പോ ഭാര്യ തൊട്ടെടുത്തിരിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ രോഗം പൂർണ്ണമായി ഭേദമായി. തലേ ദിവസം ഭാര്യക്ക് ഒരു തലവേദന വന്നു. അതിന്റെ റിസൾട്ട് വാങ്ങിക്കാൻ അതേ ഡോക്ടർ തന്നെ പറഞ്ഞു, ഒരേ സമയത്ത് തന്നെ അറ്റ ടൈമിന് തന്നെ ഇന്നസെന്റിനോട് പറഞ്ഞു, നിങ്ങളുടെ രോഗം പൂർണ്ണമായി ഭേദമായി. റിസൾട്ട് വാങ്ങിച്ചിട്ട് ഭാര്യയോട് പറഞ്ഞു, ഭാര്യയ്ക്ക് ക്യാൻസർ ആണ്, ഭാര്യയ്ക്ക് ക്യാൻസറിന്റെ തുടക്കമാണ്. ഭർത്താവിന് രോഗശമനം വന്ന ദിവസം തന്നെ ഭാര്യയ്ക്ക് ക്യാൻസർ പിടിപെട്ട ഒരു തിരക്കഥ ഇന്നേവരെ അപ്രഭാളികളിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിലാണ് ഇത് അനുഭവിച്ചത്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്ത് മുഴുവനും മടക്കി ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും പോയി ലണ്ടനിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി. ഇന്ത്യ അടക്കി പിടിച്ച പെണ്ണിന്, ഇന്ത്യ അടക്കി പിടിച്ച ഇറ്റലിക്കാരി പെണ്ണിന് ജീവിതത്തിന് ഇപ്പൊ ചിരിക്കാൻ കഴിയുന്നില്ല. നാടകമേ ഉലകം നാളെ നടപ്പതേ ആരറിവാൾ, തമിഴന്റെ വാക്കുകളാണ് വലുത്. നാടകമേ ഉലകം നാളെ നടപ്പതേ ആരറിവാൾ, ഈ നുലകം നാടകമാണ്, ഇതൊരു നാടകത്തേതിയിലെ തിരക്കഥയാണ്, നമ്മൾ ഈ നാടകത്തിലെ അഭിനേതാക്കളാണ്. ഇടക്ക് വില്ലൻ നായകനാവുന്നു, ഇടക്ക് നായകന് വില്ലനായി മാറുന്നു. സഹോദരങ്ങളെ, ഇത് ദുനിയാവ്, സ്വപ്നം കരിഞ്ഞ ഭൂമിയാണ് ഈ ദുനിയാവ്. ദുനിയാവ് സൂക്ഷിക്കേണ്ടതാണ് നഞ്ച, പരലോക നന്മയ്ക്കുള്ളതായാൽ മുഞ്ച. ഈ ദുനിയാവ് ഇത് വിട പറയുന്ന ലോകം, സ്വപ്നങ്ങൾ കാണാൻ കഴിയാത്ത ലോകം. ഈ മദ്രസയുടെ സെക്രട്ടറിക്ക് ഒരു മകളുണ്ടായിരുന്നു, 8 വരെ പൊട്ടിച്ചിരിച്ച പൊന്നുമോൾ, ഉപ്പയുടെ കൈപിടിച്ച് നടന്നു പോയ പൊന്നുമോൾ, കഴിഞ്ഞ റമളാനിൽ ജീവിതത്തിലേക്ക് വന്നത് സഹിക്കാൻ പറ്റാത്ത വാർത്ത ഇക്കഴിഞ്ഞ ദിവസം നടന്നു പോയത്. 22 മുമ്പ് ആ മനുഷ്യൻ കയ്യിൽ പിടിച്ച് നടത്തിയ 8 മോളെവിടേക്കോ പോയി, 6 മണ്ണിലേക്ക്. ഇനി എന്നാണ് ഉപ്പയാ മോളെ കാണുക? 8 വരെ കയ്യിൽ താൻ താലോലിച്ച് നടന്ന ഉമ്മ തന്നെ മുഖേത് കവിളത്താണോ മുത്തം കൊടുത്തത്? ആ മുത്തം കൊടുത്ത മകളെ ഇനി എന്നാണ് കാണുക? എവിടെയാണ് 6 മണ്ണിലേക്ക് പോവുക? സഹോദരങ്ങള്, കെട്ടിപ്പൊക്കിയതെല്ലാം തകർന്നു പോകുന്ന ഈ ദുനിയാവ് ആ മകൾ ഉപ്പയെ കാത്തിരിക്കുന്നുണ്ട്. എപ്പോഴെന്നറിയുമോ, എപ്പോഴെന്നറിയുമോ, മരണം ജീവിതത്തിന്റെ തുടക്കമാണ്. ആ ഉപ്പയെ കാത്തു മകളിരിക്കുന്നുണ്ട്. എവിടെയെന്നറിയുമോ, എന്റെ കബറിലേക്ക് കൊണ്ടുപോയി നിന്നെ മയ്യത്തിറക്കി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു പിടി മണ്ണും വാരിയിട്ടിട്ട് മിനഹാനുഖിരിദുക്കും താറത്തന ഉഖറാ, പെരിങ്കല്ല് മുകള് വെച്ചു മിനഹാ തൊട്ട് ഓതിയിട്ടു മണ്ണും നെയ്യിട്ട് സ്ഥലവും വീട്ട്, അതിന്റെ മുകളിൽ ഒരു പെരിങ്കല്ലും വെച്ചിട്ട് എല്ലാവരും വിട പറഞ്ഞു കഴിയുമ്പോ മണ്ണിട്ട് മൂടിയിട്ട് കബറിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വിട പറയുമ്പോ ആ സമയത്ത് കബറിലേക്ക് ആദ്യം വരുന്നത് അരക്ക് പിരിഞ്ഞിട്ട് പള്ളിക്കാറ്റിൽ നിന്ന് സർവരും പോകുമ്പോ കടബറിലേക്ക് ആദ്യം വരുന്നത് മുൻകര നക്കീറുമല്ല, അടുത്തേക്ക് വരുന്നത് മലക്കുകളല്ല. അതിനു മുമ്പ് നിന്റെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ ബന്ധുക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ പൊന്നുമോള് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ ആത്മാവ് കബറിൽ കിടക്കുന്നവനെ കാണാനെത്തുമെന്ന് ഇതേവരെ കള്ളം പറയാത്ത നാവ് കൊണ്ട് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ആ മനുഷ്യൻ മരിച്ചിട്ട് മണ്ണിന്റെ അടിയിലിട്ടിട്ട് പോകുന്ന ദിവസം കാണാൻ വരും ഉപ്പ.
ഈ ലോകത്തെ കുറിച്ചാണ് ഞാൻ പറയുക, ഉപ്പാ എന്താണ് ഞാൻ വിട പറഞ്ഞതിന് ശേഷം ഭൂമിയിലെ വിശേഷം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അറിയാത്തതറിയുക സഹോദരങ്ങള്, ആദ്യം മരണപ്പെട്ടു പോയവന്റെ ആത്മാവുകൾ, അതിനു മുമ്പേ മരിച്ചു പോയവർ, തത്തരാഖിൽ അർവാഖു ഫിൽ ഖുബൂർ, ഖബറിന്റെ ഉള്ളിൽ നേരത്തെ മരിച്ചുപോയ ബന്ധുക്കളുടെ വാപ്പയുടെ ഉമ്മയുടെ റൂഹുകൾ പരസ്പരം അഭിവാദ്യം ചെയ്യുമെന്ന് അഭിപ്രായ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ നോക്കും മനുഷ്യന്മാരെ, ഞാൻ കടയും കടക്കഥയും പറയാൻ വന്നതല്ല. എനിക്ക് നിങ്ങളോട് പറയണം, എനിക്ക് പറയേണ്ടത് ഈ ഭൂമിയുടെ വിജ്ഞാനമാണ്. ഈ ഭൂമിയുടെ വിജ്ഞാനമല്ല, ആഖിറത്തിന്റെ വിജ്ഞാനമാണ്. ആഖിറത്തിന്റെ വിജ്ഞാനമാണ് ഇത്. ഇത് കരിങ്കല്ലിനെ കരയിപ്പിച്ച വിജ്ഞാനമാണ്. അല്ലാഹു ഇത് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഇത് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അത് പഠിപ്പിക്കാനാണ് സംവിധാനമില്ലാത്തത്. ആർക്കറിയാം, മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ പിന്നെ പ്ലാസ്റ്റിക് ചുരുട്ടിട്ട് വലിച്ചെറിയാനുള്ളതല്ല. നിന്നെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ നിന്റെ ഉപ്പ മരിച്ചിട്ട് കണിയാപുരം പള്ളിയുടെ കബർസ്ഥാനം നിന്നെങ്കിൽ കാണാൻ വരും, മോനെ എനിക്ക് ശേഷം നിന്റെ വാർത്തകൾ എന്തൊക്കെയായിരുന്നു. ആരുടെ മണ്ണിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് വാപ്പയോട് മകൻ സംസാരിക്കുന്ന ദിവസം ഖബറിലെ പ്രഥമരാത്രിയാണ്. ഖബറിലെ പ്രഥമരാത്രിയാണ്. അല്ലാഹു നമ്മൾ അവിടെ നന്നാക്കി തരട്ടെ. ഇവിടെ ഈ മൊഞ്ചുണ്ടായിട്ട് കാര്യമില്ല, ഈ തഴമ്പ് ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. ഈ തഴമ്പ് ആഖിറത്തിലേക്ക് കൊണ്ടുപോകും.